ഇന്നത്തൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. അപ്പം നമ്മളെ ഫുഡ് വ്ളോഗും മെഗാ ഫുഡ് ഐറ്റംസും പിന്നെ നമ്മളെ പെണ്ണിനും ചെക്കൻ്റെയും കളിയും ആഘോഷങ്ങളും അപ്പം അതൊക്കെ ആയിട്ടൊരു അടിപൊളി വീഡിയോ തന്നെയാണ്. അപ്പം ഇന്നത്തെ ഒരു മെഗാ വീഡിയോ തന്നെയാണ്. അപ്പം ചുരുക്കത്തിൽ നമ്മൾ ഇന്നത്തെ അതേ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ മെഗാ പറഞ്ഞാൽ ദ കല്യാണം, പാർട്ട് 3 ദ കല്യാണം. അപ്പം ഇതാണ് നമ്മളെ അവസാനത്തെ വീഡിയോ. അപ്പം നമ്മളത് ആ കറക്റ്റ് സ്പോട്ട് നമ്മളെ കല്യാണ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ആരും എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ പോയ വാടനെ നല്ലൊരു അടിപൊളി ജ്യൂസ് കിട്ടിയിനി. അപ്പം ഈ കല്യാണങ്ങളിലൊക്കെ കിട്ടുന്നൊരു സ്പെഷ്യൽ ജ്യൂസ് കണ്ണൂറുകളിലാണ്. അപ്പം കണ്ണൂറുകൾ കല്യാണങ്ങൾക്ക് മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ജ്യൂസ്. ഇത് ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപാട് അവരങ്ങ് നമ്മളെ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരെയും കൊണ്ട് കയറി വരുന്ന പോലെ ഞാൻ റിവേഴ്സ് മോഡിൽ തന്നെ ഇട്ട്. അപ്പം നമ്മളെ വീട്ടുകാർ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് നടന്ന് കയറുക. അപ്പം ഒരാഘോഷം തന്നെ ആയിക്കോട്ടെ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പുള്ളി ഒരു യൂട്യൂബിൽ വരണം 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 എന്ന് നല്ല നിർബന്ധം ഒരാളുടെ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ സ്വന്തം ബീജമൊക്കെ ഇട്ടെടുത്തതാണ്. ഇതാ നിങ്ങൾ കണ്ടോളി. ഒരു ബീജമിട്ട് സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിതാ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മളെ ഫുഡ് വ്ളോഗിൽ തന്നെ. അപ്പം എല്ലാവരും ഇരുന്ന് സന്തോഷത്തോടെ നല്ല ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും കുക്ക് അഥവാ നമ്മളെ ബപ്പുകാരുണ്ടാക്കുന്ന സ്ഥലത്തേക്കൊന്ന് എത്തിപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അതിനുവേണ്ടി സമയം കിട്ടാൻ നോക്കുന്ന. അപ്പോൾ അത് ഏകദേശം സമയത്തിന് എത്തി. ഇപ്പം ഞാൻ ഇതാ ബാക്കോട്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ നോക്കുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഒരു ആൻറ്റി ഉണ്ട് മോനെ പായസം ഇങ്ങനെ കറക്കി നല്ല വെണ്ണൊക്കെ ഒഴുക്കി ഒരു പായസം ഉണ്ടോ ഇങ്ങനെയൊക്കെ. ഇപ്പുറത്തെ ഒരു സൈഡിൽ നിന്നാണ് നല്ല ചിക്കനിട്ട് ദമ്മുള്ള ബിരിയാണി അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട്. അപ്പം ബിരിയാണി ഇൻ പ്രോഗ്രസ്ഡ് ആണ്. അപ്പം പായസം ഏകദേശം റെഡിയായി. അപ്പം ബിരിയാണീൻ്റെ രൂപം കാണുമ്പോൾ തന്നെ മനസ്സങ്ങനെ അലിയും. അപ്പം നമ്മളെ സ്വന്തം സത്താർക്കാട്ടെ കണ്ണൂരിലെ ഫേമസ് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ്. അവരാണ് നമുക്ക് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിത്തരുന്നത്. അപ്പം ഇങ്ങനൊരു കില്ലാടി തന്നെട്ടാ ബിരിയാണിയുടെ കാര്യത്തിൽ. അപ്പം നിങ്ങളങ്ങ് വീണ് പോകും ബിരിയാണി അങ്ങ് കഴിച്ചാൽ. അങ്ങനത്തെ ഒരു മനസ്സ് തന്നെയാണ് അയാളുടെ. അപ്പം ആ പായസത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയാണ്. അപ്പം ചിക്കൻ ഫ്രൈസൊക്കെ ലോഡിങ് തന്നെയാണ്. അപ്പോൾ ഓരോന്ന് ലോഡായി അങ്ങനെ സെറ്റായി കൊണ്ടുപോകേണ്ടിരിക്കുക. അപ്പോൾ ഫ്രൈസിൻ്റെ ഒക്കെ കോലം കാണുന്നത് പിന്നെ എടുത്ത് തിന്നാൻ തോന്നും. പക്ഷെ അങ്ങനെ എടുത്ത് തിന്നാൻ പറ്റില്ല കേട്ടോ. ഇത് അവിടെ തന്നെ വെച്ച സാധനമല്ല. അപ്പോൾ എന്ത് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ വീടല്ലല്ലോ, കല്യാണപ്പോരല്ലേ, അപ്പോൾ നാട്ടിക്കരുത്. അപ്പം നമ്മളത് ആ ബിരിയാണിക്ക് ഇങ്ങനെ ലോഡ് ചെയ്ത് കൊടുക്കും. നമ്മളെ സ്വന്തം ബപ്പാരെ സത്താർക്ക് ഇങ്ങനെ കണ്ണൂരിലെ സത്താർക്ക് കേട്ടാ ഇങ്ങനെ ബിരിയാണിക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോ മോഷനിലിട്ട് കാണുമ്പോൾ ഒരു വേറെ ലെവൽ ഫീൽ തന്നെയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ലോഡ് ചെയ്ത് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് സത്താർക്കൻ്റെ സ്വന്തം തൈരും അച്ചാറാണ്. ഇത് എന്തായാലും നിങ്ങൾ കൂട്ടണം. അപ്പോൾ ഇത് ഞാൻ എന്തായാലും എടുത്ത് പറയാൻ വേണ്ടി തന്നെ എടുത്തൊരു ക്യാപ്ചർ തന്നെയാണ്. സത്താർക്കൻ്റെ സ്വന്തം എടുത്തുണ്ടാക്കിയ അച്ചാറും തരും. ഇതെന്തായാലും മസ്റ്റായിട്ട് കൂട്ടണം. പിന്നെ നമ്മളാ ഫ്രൂട്ട്സ് അതിനെ കഴിച്ചതിൻ്റെ ഒരു ഫീലല്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞ പോലെ. അപ്പം എനിക്ക് ഫ്രൂട്ട്സ് ഒരു ഫീൽ. അപ്പം പായസമൊക്കെ ആ കപ്പിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഫ്രൈസൊക്കെ ആ ഓരോരോ ആൾക്കാർ എടുത്തെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ബിരിയാണിക്ക് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട്. നമ്മളെ സത്താർക്ക സെറ്റാക്കി വെക്കുന്നുണ്ട് ബിരിയാണിയല്ലോ. ആ പ്ലേറ്റ് കൊണ്ട് കോരുമ്പോൾ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അതായ ബിരിയാണി ആ പാത്രത്തിലൊന്ന് ഇടുമ്പോൾ അതൊരു വേറെ ലെവൽ ഫീൽ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ അനുഭവിക്കണം. അങ്ങനത്തെ ഒരു സെറ്റ് ഫീൽ. അപ്പം ബിരിയാണി അങ്ങ് കഴിച്ചാൽ അത് നമ്മളങ്ങ് വീഴും. ആ മനസ്സ് നമ്മൾ എന്തായാലും അറിയണം. ആ ബിരിയാണിയുടെ ഫീലും സത്താർ ഖാൻ്റെ മനസ്സും ഒന്നും പറയാനില്ല മോനെ. വേറെ രക്ഷയില്ലാത്തൊരു ബിരിയാണി. യൂട്യൂബറാ പറ എൻ്റെ വീഡിയോ എല്ലാം എങ്ങനെയുണ്ട് പറ. എന്ത് ഒപ്പം അങ്ങനായാ? നല്ലോണം പറ. ശരിക്കും പറ വീഡിയോ ഇഷ്ടമാണോ? എൻ്റെ ഫാനാണോ? ഓ ഫാനാണ്. താങ്ക് യു. ആ ദമ്മിട്ട ബിരിയാണി. അപ്പം നമ്മളൊന്ന് ആ സീറ്റിലേക്ക് ഇരുന്ന് നമ്മളെ ഫുഡ് ഐറ്റംസിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു കോംപ്രമൈസും വരുത്തിയില്ല. നമ്മളെ അത് ആ ചിക്കൻ ഫ്രൈയും പിന്നെ ബിരിയാണിയിലും അങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് ഇടാൻ പറഞ്ഞു. അതാ നമ്മളെ ബിരിയാണി അങ്ങനെ ആ പ്ലേറ്റിലോട്ടേക്ക് പോരുന്നുണ്ട്. അപ്പം നല്ല സെറ്റ് ബിരിയാണി. സത്താർക്കാൻ്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാനൊന്നുമല്ല, കണ്ണൂർക്കാരനെ ഒന്നുമല്ല. സത്താർക്കാൻ്റെ ബിരിയാണിയിൽ എന്തായാലും ടേസ്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളെല്ലാവരും. അപ്പം നമ്മളെ പാവൻ ചിക്കൻ്റെ കഥ. അപ്പം ചിക്കൻ്റെ കഥയിലേക്ക് തന്നെ തുടങ്ങാട്ടെ. ആ ചിക്കനെ നമ്മളിതാ വെന്ത ചിക്കൻ കേട്ടോ. ചിക്കനെ നുള്ളി പറിച്ചെടുക്കുകയെന്ന് ഞാൻ അവന് എത്ര വേദന ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത്രയും കൊതി ഉണ്ടാവുകൊണ്ട് നല്ല നുള്ളി പറിച്ചെടുത്ത് നല്ല ഫ്രൈ എല്ലാം കൂടി നുള്ളി പറിച്ചെടുത്ത് ചോറിൻ്റെ ഉള്ളി കുത്തി കയറ്റി ഒറ്റ വായിലേക്ക് കയറ്റിയെന്ന് പോലെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ലോണം ഒരിഞ്ഞ് പീസ പൊരിഞ്ഞ് പൊരിഞ്ഞ് അടിപൊളി സെറ്റാക്കിയ പീസ കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചതിനോട് സുലൈമാൻ വേണം. സുലൈമാൻ ഇല്ലെങ്കിൽ എന്താണെന്നില്ല. സുലൈമാൻ കുടിച്ചിട്ട് ഒരു ഒച്ച വരുത്തുണ്ട് മോനെ. അതാണ് ഒരു ഫീല്. ആ ഫീൽ എന്തായാലും നിങ്ങൾ കഴിഞ്ഞാൽ നല്ല നാളെ പായസം. പായസം റെഡിയാക്കണം. ഇത് കണ്ടു. അപ്പം ആ പായസം ഇല്ലെങ്കിൽ പിന്നെന്തല്ലേ. പായസം കുടിച്ച ഒരു സ്പെഷ്യൽ ഫീൽ തന്നെ. അപ്പം നമ്മൾ രണ്ടാളും കൂടി കുടിച്ച് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയല്ലേ. ഈ പായസം പൊള്ളി.
അപ്പോൾ അതാ കല്യാണത്തിനുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് ആഘോഷങ്ങൾ തുടങ്ങി. അപ്പം പെണ്ണും ചെക്കനും കൂടി ഡാൻസുകളെയും കൂത്തും പരിപാടിയെല്ലാം കൂടിയാണ്. അപ്പം എല്ലാവരും ആഘോഷിച്ചു തന്നെയാണ്, അടിച്ച് പൊളിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം എൻ്റെ ഫുഡ് വ്ളോഗിൽ തമ്മിൽ തന്നെ പറഞ്ഞാൽ കല്യാണ വ്ളോഗിൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗ്. അപ്പോൾ പെണ്ണും ചെക്കനും നല്ല സന്തോഷിച്ച് ആഘോഷിക്കുക, ഡാൻസും കൂത്തും പരിപാടിയും. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുക തന്നെ ചെയ്യാമെന്ന്. അപ്പം അവരൊക്കെ ഒരുങ്ങിയിരിക്കുക. അപ്പോൾ എല്ലാവരും പോകുന്നതിന് തിരക്കാമെന്ന് തോന്നും. പക്ഷേ ഇതോടെ വ്ളോഗൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയും പരിപാടികളും ഫുഡ് വ്ളോഗും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും പോകുന്നതിന് തിരക്കിന്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ലേറ്റ് നൈറ്റ് കല്യാണമാണ്. അപ്പോൾ ലേറ്റ് നൈറ്റ് കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ രാത്രിയും കൂടി ഒരു സെറ്റപ്പ് പരിപാടിയുണ്ട്. അപ്പോൾ ഞാനിട്ട പേരാട്ടോ ലേറ്റ് നൈറ്റ് കല്യാണം എന്ന്. അപ്പം രാത്രിയത്തെ ഒരു ചെറിയ പരിപാടിയും കൂടിയാണ് അപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ഫുഡ് വ്ളോഗൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മളത് ആ പായസം അവിടെ നിന്ന് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് രാത്രി ഒന്ന് പോയി നോക്കുമ്പോൾ വിറകിൽ തീയൊക്കെ ഇതാ ഇങ്ങനെ അടുപ്പിൽ വെച്ച് ഞാനത് ആ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സത്താർക്ക. അപ്പോൾ ബിരിയാണിയിൽ മലിച്ചപ്പം പുതിയനും ഇതെല്ലാം ഇട്ടിങ്ങനെ വെന്തിച്ച് ചോറൊക്കെ ഇങ്ങനെ വെന്ത് വന്നുകൊണ്ടിരിക്കുക മോനെ. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ കുറേ കഴിഞ്ഞവിടെ ചെമ്പൊന്ന് തുറക്കണം എൻ്റെ അമ്മു. അതൊരു വല്ലാത്ത ഫീൽ തന്നെയാട്ട. ആ ഫീല് അത് ഞാൻ ഇനി പറയണ്ടല്ലോ. അപ്പോൾ ആ സത്താർക്കാൻ്റെ ബിരിയാണി കാണുമ്പം തന്നെ നമ്മളങ്ങ് വീണു പോകും. അപ്പോൾ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ. അപ്പോൾ രാത്രിയത്തെ പ്രോഗ്രാമിന് ഫുഡിന് എനിക്ക് നല്ല ഹാപ്പി തന്നെട്ടോ. അപ്പോൾ രാത്രിയും കൂടി ഫുഡ് ഹാപ്പി ആയല്ലോ. അപ്പം സെറ്റ് പരിപാടി തന്നെയല്ലേ. അപ്പോൾ രാത്രിയും കൂടി പരിപാടിയിലുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പം ഏകദേശം രാത്രിയായി പരിപാടി എല്ലാവരും തിരക്കി തന്നെയാണ്. അപ്പം ഞാനങ്ങ് ഫുഡിൻ്റെ കാര്യത്തിലോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ അതാ ഫുഡിൻ്റെ ടേബിളിൽ തന്നെ ഇരുന്ന് നമ്മളതാ നമ്മുടെ സ്വന്തം ബ്രോ അവിടുന്ന് ഫുഡൊക്കെ നമുക്ക് എടുത്തിരുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ സ്വന്തം ബ്രോ ആണെന്ന് കയ്യിൽ കുറേ ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബിരിയാണി കയ്യിൽ തന്നെ കിട്ടി ആദ്യം നമുക്ക് നോക്കുന്ന എത്ര പീസ് ഉണ്ടെന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയതാകത്ത് ഒരു പീസാണ്. പക്ഷേ നല്ല മോശമില്ലാത്ത സെറ്റ് പീസ് തന്നെയാണ്. അപ്പോൾ ഒരു അടിപൊളി പീസ് തന്നെ കിട്ടി. അപ്പോൾ അതിനിടയ്ക്ക് ഏതൊരു കുഞ്ഞി പീസും കിട്ടി. ആ ശൈലി ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പോൾ നമ്മളെ ചോറിൽ തന്നെ കൈയിട്ട് തുടങ്ങി മോനെ. അപ്പോൾ അത് നമ്മളെ അച്ചാറും തൈരൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പം ചിക്കൻ ഫ്രൈ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ശരിക്കും ഞാൻ മിസ്സ് ചെയ്തു പോയിന് ചിക്കൻ ഫ്രൈനെ. അപ്പം ഒരു നമ്മൾ കൈകൊണ്ട് തന്നെ തുടങ്ങുമ്പം എന്തായാലും വായിലിട്ടിട്ട് തന്നെയല്ലേ കഴിക്കേണ്ടത്. അപ്പം അത് കഴിഞ്ഞപാട് ഒരു പായസം കൂടി ഉണ്ട് തന്നെ. അപ്പോൾ പ്രോഗ്രാം ഇതോടെ കഴിഞ്ഞപാട് ലാസ്റ്റ് ഒരു കേക്ക് കട്ടിങ് പരിപാടിയും കൂടി ഉണ്ട് തന്നെ. അപ്പോൾ കേക്ക് കട്ടി അടിപൊളിയല്ല. അവർ തമ്മിലുള്ള കേക്ക് കട്ടിങ്ങൊക്കെ കഴിച്ചോട്ടെ. ഞാനൊരു കേക്ക് പീസിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാലും ക്ഷമിച്ച് നിൽക്കുക. അപ്പം പരിപാടി ഇങ്ങനെ അടിച്ച് പൊളിക്കുക, കേക്ക് കട്ടിങ്ങും അടിപൊളി ബിരിയാണി സെറ്റപ്പും. അപ്പോൾ ഓരോ പീസായിട്ട് മുറിക്കുക. അപ്പോൾ നിങ്ങളിതെന്തായാലും കാണണം. എനിക്ക് കിട്ടിയ പീസ് നിങ്ങളെല്ലാവരും കാണണേ. അത്രയ്ക്ക് വിഷമിച്ചിരുന്ന് ആഗ്രഹിച്ചിരുന്നൊരു പീസ് എനിക്ക് കിട്ടിയ പീസ് കണ്ടോ ഗായ്സ്. ഏറ്റവും ചെറിയ പീസാണ് കിട്ടി. പക്ഷേ ഞാൻ അതിലൊരു വിഷമവും കാണിച്ചില്ല. അതങ്ങ് കഴിച്ച് സന്തോഷിച്ച്. അപ്പോൾ കേക്കിൻ്റെ കാര്യത്തിനും പറഞ്ഞാൽ ഒരു അടിപൊളി തന്നെയാണ്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിലും അടിപൊളി അടിപൊളി തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ കല്യാണ വ്ളോഗ്. അപ്പം നമ്മളെ കല്യാണ വ്ളോഗ് ഇതോടെ അവസാനിക്കാൻ. അപ്പോൾ ഇനിയൊരു കല്യാണ വ്ളോഗ് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് യു സൈനിങ് ഓഫ് ഡിഗിൻ ഫുഡ്.